നമസ്കാരം. ആകാശത്തു കൂടെ പറക്കുന്ന പറവകളെ കണ്ട് മനുഷ്യനും ഒരു ആഗ്രഹം, എനിക്കും പറക്കണം. അതിനായി മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് വിമാനം. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാർ ആണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനു മുന്നേ തന്നെ മനുഷ്യൻ പറക്കാനുള്ള സംവിധാനങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ അതെല്ലാം കാറ്റിനനുസരിച്ച് പറക്കുന്നവയായിരുന്നു. സ്വന്തമായി ഊർജം ഉൽപ്പാദിപ്പിച്ച് പറക്കുന്ന വിമാനങ്ങൾ കണ്ടുപിടിച്ചതോടെ മനുഷ്യൻ ആകാശം തന്റെ കൈപ്പിടിയിലാക്കി. എന്നാൽ അതിനോടൊപ്പം തന്നെ വിമാന അപകടങ്ങളും വർദ്ധിച്ച് വന്നു. വിമാനത്തിന്റെ ഘടനയും പൈലറ്റുമാരുടെ അശ്രദ്ധയെല്ലാം അപകടത്തിന്റെ കാരണങ്ങളാണ്. ഇത്തരത്തിലുള്ള ഏതാനും വിമാന അപകടങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നേരെ വീട്ടിലേക്ക് പോകാം. ആദ്യം തന്നെ റൈറ്റ് സഹോദരന്മാരിൽ നിന്നും തുടങ്ങാം. റൈറ്റ് സഹോദരന്മാർ അവർ കണ്ടുപിടിച്ച വിമാനത്തിന്റെ പറത്തൽ വിജയകരമായതോടെ അത് ചരിത്രമായി. എന്നാൽ 5 വർഷത്തിന് ശേഷം, അതായത് 1908 സെപ്റ്റംബർ 17 റൈറ്റ് സഹോദരന്മാരുടെ ദുരന്ത ദിവസമായിരുന്നു. വിമാനം പറന്നുയരുന്നത് കാണാനായി അന്നവിടെ ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. അതിനിടയിലൂടെ ഓർവിൽ റൈറ്റും ലെഫ്റ്റനന്റ് തോമസ് സെൽഫ്രിഡ്ജും നടന്നു വന്നു. പിന്നീട് അവർ വിമാനത്തിലേക്ക് കയറി, പ്രൊപ്പല്ലറുകൾ സ്റ്റാർട്ട് ചെയ്തു. സെൽഫ്രിഡ്ജ് ജനക്കൂട്ടത്തിനു നേരെ കൈവീശി കാണിച്ചു. കാഴ്ചക്കാരെ അമ്പരിപ്പിച്ചുകൊണ്ട് ആ വിമാനം പറന്നുയർന്നു 150 അടി ഉയരത്തിലെത്തി. അവിടുത്തെ പരേഡ് ഗ്രൗണ്ടിനു മുകളിലൂടെ 3 തവണ വലം വെച്ചു. വിമാനം താഴേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങൾ ഓർവിൽ ആരംഭിച്ചു. എന്നാൽ പെട്ടെന്ന് വിമാനത്തിന്റെ നിയന്ത്രണം വിട്ട് വലത്തോട്ട് തിരിഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ ഓർവിൽ ആശങ്കയിലായി. തന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ഒടുവിൽ വിമാനം ഗ്രൗണ്ടിൽ ക്രാഷ് ലാൻഡിംഗ് ചെയ്തു. വിമാനം ചിന്നിച്ചെതറി. ആളുകളെല്ലാം ഭയന്നോടാൻ തുടങ്ങി. വിമാന അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഓർവിലിനെ പുറത്തെടുത്തു. സെൽഫ്രിഡ്ജ് അബോധാവസ്ഥയിലായിരുന്നു. അവരെ രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സെൽഫ്രിഡ്ജ് അവിടെ വെച്ചു തന്നെ മരണപ്പെട്ടു. വിമാനാപകടത്തിൽ മരിക്കുന്ന ആദ്യത്തെ വ്യക്തിയായി മാറി അദ്ദേഹം. ഓർവിലിന്റെ ഇടതുകാലും വാരിയെല്ലും പൊട്ടുകയും തലയ്ക്കകത്ത് ക്ഷതമേൽക്കുകയും ചെയ്തിരുന്നു. എങ്കിലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതേ വർഷം 31 ഒക്ടോബർ ആശുപത്രി വിട്ട ഓർവിൽ പിന്നെയും വിമാനം പറത്താൻ ആരംഭിച്ചു. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് വിമാന അപകടത്തിലെ അവിശ്വസനീയമായ സംഭവങ്ങളിൽ ഒന്നാണ്. 1956 ജൂൺ 30 അമേരിക്കയിലെ അരിസോണയിലെ ഗ്രാൻഡ് കാനിയൻ നാഷണൽ പാർക്കിന് മുകളിൽ വെച്ച് 2 വിമാനങ്ങൾ കൂട്ടിയിടിച്ചു. യുണൈറ്റഡ് എയർലൈൻസിന്റെ ഡഗ്ലസ് DC-7 എന്ന വിമാനവും ട്രാൻസ്വേൾഡ് എയർലൈൻസിന്റെ ലോക്ഹീൽ L-1049 എന്ന വിമാനവുമാണ് തമ്മിൽ കൂട്ടിയിടിച്ചത്. 2 വിമാനങ്ങളിലും കൂടി 128 പേരാണ് അന്ന് മരിച്ചത്. 100-ൽ കൂടുതൽ മരണം സംഭവിച്ച ലോകത്തിലെ ആദ്യത്തെ വിമാന അപകടമാണിത്. ആദ്യമായിട്ടായിരുന്നു 2 വിമാനങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കുന്നത്. 2 വിമാനങ്ങളും ടേക്ക് ഓഫ് ചെയ്തത് ലോസ് ഏഞ്ചലസ് എയർപോർട്ടിൽ നിന്നായിരുന്നു. DC-7 ചിക്കാഗോയിലേക്കും L-1049 കൻസസ് സിറ്റിയിലേക്കും പോകുകയായിരുന്നു. ടേക്ക് ഓഫിന് ശേഷം 2 വിമാനങ്ങളും നിശ്ചിത ഉയരത്തിലേക്ക് എത്തി ലക്ഷ്യസ്ഥാനത്തേക്ക് പറക്കാൻ തുടങ്ങി. 2 വിമാനങ്ങളുടെയും റൂട്ട് ഗ്രാൻഡ് കാനിയന്റെ മുകളിലൂടെയായിരുന്നു. ഇത് നിയന്ത്രണമില്ലാത്ത എയർ സ്പേസ് ആണ്. ഇത്തരം സ്ഥലങ്ങളിൽ പറക്കുമ്പോൾ മറ്റ് വിമാനങ്ങളിൽ നിന്ന് ഒരു നിശ്ചിത അകലം പാലിക്കണം. അൺകൺട്രോൾഡ് എയർ സ്പേസിലേക്ക് പ്രവേശിച്ചപ്പോൾ കൂടുതൽ ഉയരത്തിൽ പറക്കാൻ L-1049 പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിനോട് അനുമതി ചോദിച്ചു. എന്നാൽ അവരത് നിഷേധിച്ചു. എന്നാൽ പൈലറ്റിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വിമാനം ഉയർത്തുകയും 2 വിമാനങ്ങളും ഒരേ ഉയരത്തിലാവുകയും ചെയ്തു. ഇതാണ് കൂട്ടിയിടിക്ക് കാരണമായത്. വിഷൻ ഫ്ലൈറ്റ് റൂൾസ് പ്രകാരം ഏത് കാലാവസ്ഥയിലും എത്ര ഉയരത്തിലായാലും 2 വിമാനങ്ങൾ തമ്മിൽ 1000 അടിയെങ്കിലും അകലം പാലിക്കണം. ഇത് പൈലറ്റിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. എന്നാൽ ഈ അപകടത്തിന് കാരണം എയർ ട്രാഫിക് കൺട്രോൾ കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകാത്തത് കൊണ്ടാണ് എന്നുള്ള വിമർശനങ്ങളുമുണ്ട്. ഈ സംഭവത്തിന് ശേഷം ജനരോഷം ശക്തമാവുകയും അതോടെ 1957 അമേരിക്കയിലെ എയർ ട്രാഫിക് കൺട്രോളുകൾ വിപുലീകരിക്കുകയും മികച്ച റഡാറുകൾ വയ്ക്കുകയും കൂടുതൽ ജീവനക്കാരെ നിയമിക്കുകയും ചെയ്തു.
സിവിൽ എയർനോട്ട് അഡ്മിനിസ്ട്രേഷനെ പിരിച്ചുവിട്ട് ഫെഡറൽ ഏവിയേഷൻ ഏജൻസി രൂപീകരിച്ചു. 1958 ഫെഡറൽ ഏവിയേഷൻ ആക്ട് അമേരിക്കൻ ഗവൺമെന്റ് പാസാക്കുകയും ചെയ്തു. 200+ ആളുകൾ മരിച്ച ലോകത്തിലെ ആദ്യത്തെ വിമാന അപകടത്തെ പറ്റിയാണ് ഞാൻ അടുത്തതായി പറയാൻ പോകുന്നത്. വർഷം 1974 March 3, സമയം രാവിലെ 7:57. തുർക്കിയിലെ ഇസ്താംബൂളിൽ നിന്ന് പാരീസ് വഴി ബ്രിട്ടനിലെ ഹിത്രോ വിമാനത്താവളത്തിലേക്ക് പോകുന്ന ടർക്കിഷ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 1981 എന്ന വിമാനം പറന്നുയർന്നു. 11:02 ഈ വിമാനം പാരീസിലെ ഒർലി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അവിടെ നിന്നുള്ള യാത്രക്കാരെയും കയറ്റി 12:32 വിമാനം അവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്തു. അല്പസമയത്തിനകം 23,000 അടിയിലേക്ക് വിമാനം ഉയർന്ന് ലണ്ടൻ ലക്ഷ്യമാക്കി പറന്നു തുടങ്ങി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഇടതുവശത്തെ കാർഗോ വാതിൽ പൊട്ടിത്തെറിച്ചു. അതോടെ പാസഞ്ചർ ക്യാബിന്റെ ഒരു ഭാഗം വിമാനത്തിൽ നിന്നും വേർപെട്ട് കാർഗോ വാതിലിനൊപ്പം തെറിച്ചുപോയി. കാർഗോ ഏരിയയിലെയും പാസഞ്ചർ ക്യാബിലെയും വായുമർദ്ദത്തിന് വ്യതിയാനം സംഭവിച്ചു. പൈലറ്റിന് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും ചെയ്തു. വിമാനം 20 ഡിഗ്രി ചരിഞ്ഞ് അതിവേഗം താഴേക്ക് പതിക്കാൻ തുടങ്ങി. ക്യാപ്റ്റൻ ബെർക്കോസും ഫസ്റ്റ് ഓഫീസർ യുലൂസ്മനും വിമാനത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിനിടെ ജോലിക്കാരിൽ ഒരാൾ ഈ വിവരം എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അറിയിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. കാരണം എന്തെങ്കിലും ചെയ്യേണ്ട സമയം വല്ലാതെ അതിക്രമിച്ചു കഴിഞ്ഞു. ഒടുവിൽ വിമാനം എർമനോവില്ല എന്ന കാട്ടിൽ തകർന്നു വീണു. അപകട സമയത്ത് വിമാനത്തിന്റെ വേഗത എന്ന് പറയുന്നത് 783 km/h ആയിരുന്നു. 346 പേരാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത്. അമിത വേഗത കാരണം വിമാനം നിരവധി കഷ്ടങ്ങളായിട്ടായിരുന്നു ഭൂമിയിൽ പതിച്ചത്. 346 പേരിൽ വെറും 188 പേരുടെ മൃതദേഹം മാത്രമേ തിരിച്ചറിയാൻ പറ്റിയിരുന്നുള്ളൂ. ഇതിൽ 40 പേരെ അവരുടെ ID പ്രൂഫ് ഉപയോഗിച്ചാണ് തിരിച്ചറിഞ്ഞത്. വിമാനത്തിന്റെ കാർഗോ വാതിലിന്റെ രൂപകൽപ്പനയിലുണ്ടായ പിഴവാണ് അപകടത്തിന്റെ പ്രധാന കാരണം. അടുത്തതായി പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും. വർഷം 1991 July 11, സൗദി അറേബ്യയിലെ ജിദ്ദ തെരുവുകളിലെ ആളുകൾ ഒരു കാഴ്ച കണ്ട് ഞെട്ടി. ആകാശത്ത് നിന്നും കത്തിക്കരിഞ്ഞ് ശവശരീരങ്ങൾ താഴേക്ക് വീഴുന്നു. ഇത് കണ്ട ആളുകൾ ഭയന്നോടി. തീ പിടിച്ചു വർന്ന നൈജീരിയൻ എയർവേസിന്റെ ഫ്ലൈറ്റ് 2120 എന്ന വിമാനത്തിലെ യാത്രക്കാരുടെ മൃതദേഹങ്ങളായിരുന്നു അത്. 247 യാത്രക്കാരും 14 ജീവനക്കാരുമടക്കം 261 പേരാണ് അന്ന് വെന്തു മരിച്ചത്. സൗദി അറേബ്യയിലെ ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്തർദേശീയ വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ 8:28 ഫ്ലൈറ്റ് 2120 ടേക്ക് ഓഫ് ചെയ്തു. പറന്നു കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അസാധാരണമായ എന്തോ ഒരു ശബ്ദം പൈലറ്റിന് ശ്രദ്ധയിൽപ്പെട്ടു. അധികം വൈകാതെ വിമാനത്തിന്റെ എല്ലാ സേഫ്റ്റി അലാറമുകളും മുഴങ്ങാൻ തുടങ്ങി. മർദ്ദം, ചക്രങ്ങൾ, ബ്രേക്ക് ഇവിടെയെല്ലാം കുഴപ്പങ്ങളാണ് കാണിക്കുന്നത്. ഇതേ സമയം ആകാശത്ത് മറ്റൊരു വിമാനവും മർദ്ദത്തിന്റെ പ്രശ്നം നേരിട്ട് പറക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എയർ ട്രാഫിക് കൺട്രോളിന്റെ നിർദ്ദേശങ്ങൾ രണ്ട് വിമാനങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അതോടെ ഫ്ലൈറ്റ് 2120 വിമാനം 3,000 അടി ഉയരത്തിലെത്തി. ഫ്ലൈറ്റ് അറ്റൻഡർ കോക്പിറ്റിലേക്ക് വന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് വിമാനത്തിന് തീപിടിച്ച കാര്യം പൈലറ്റ് അറിയുന്നത്. അപ്പോഴേക്കും കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന്റെ പ്രവർത്തനം നിലച്ചു. സൗദി വിമാനമല്ല, ഫ്ലൈറ്റ് 2120 ആണ് പ്രശ്നം നേരിടുന്നത് എന്ന കാര്യം കൺട്രോളർക്ക് മനസ്സിലാവുകയും തിരിച്ചിറങ്ങാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടെ വിമാനം തകരാൻ തുടങ്ങി. തകർന്ന ഭാഗങ്ങളിലൂടെ ആളുകൾ തെറിച്ചു വീഴാൻ തുടങ്ങി. റൺവേയിലേക്ക് 2.8 km മാത്രമുള്ളപ്പോൾ വിമാനത്തിന് നിയന്ത്രണം വിടുകയും വിമാനം കത്തിനശിക്കുകയും ചെയ്തു. പിന്നീട് ഇതിനെപ്പറ്റി അന്വേഷണം തന്നെ നടക്കുകയായിരുന്നു. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് വിമാനത്തിന്റെ 2-ാമത്തെയും 4-ാമത്തെയും ടയറുകളുടെ പ്രഷർ കുറവാണെന്ന കാര്യം കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് വലിയ കാര്യമാക്കിയെടുക്കാതെ പ്രൊജക്ട് മാനേജർ വിമാനം ടേക്ക് ഓഫ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു. റൺവേയിലൂടെ ഉരുളുമ്പോഴുണ്ടായ ഫ്രിക്ഷൻ കാരണം
ടയറുകൾ നന്നായി ചൂടായി. ഇതാണ് തീപിടുത്തത്തിന് കാരണമായത്. ഈ പടർന്ന കാര്യം പൈലറ്റുമാർ വൈകിയാണ് അറിഞ്ഞത്. കാരണം അന്നത്തെ വിമാനത്തിൽ ഫയർ ഡിറ്റക്ഷൻ അലാറം ഉണ്ടായിരുന്നില്ല. ഈ വിമാനം ശരിയായ രീതിയിൽ അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതും അപകടത്തിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിൽ ഒരുപാട് വിമാന ദുരന്തങ്ങൾ നമ്മുടെ ലോകത്ത് നടന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലും ഒരു വലിയ വിമാന ദുരന്തം ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.